ഈ വർഷം തീരാൻ ഇനി രണ്ടു മാസവും ബാക്കി നിൽക്കെ ഇപ്രാവശ്യം പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ എന്റെ കാഴ്ചയിൽ ഉഗ്രനെന്ന് പറയാൻ കഴിയുന്ന 5 സിനിമകളാണ് ലിസ്റ്റിൽ. മാറുന്ന മലയാള സിനിമാ യാത്രയിൽ പങ്കുപറ്റാൻ അർഹമായ ചിത്രങ്ങൾ. അങ്കമാലി ഡയറീസ്, മൈ റേറ്റിംഗ് ഈസ് 4/5. മാറിയ മികവാർന്ന അവതരണ ശൈലിയും കുറേയധികം നല്ല അഭിനേതാക്കളുടെ കടന്നുവരവുമാണ് ഈ ചിത്രത്തിന്റെ ഗുണങ്ങൾ. ഒറ്റവാക്കിൽ അത്യുഗ്രൻ എന്ന് പറയാം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും 4.5/5. ദിലീഷ് പോത്തന്റെ മറ്റൊരു ബ്രില്യൻസ്. പതിവുപോലെ ലളിതമായ കഥയെ വ്യക്തമായും സ്പഷ്ടമായും അവതരിപ്പിച്ച സുന്ദരമായ ചിത്രം. ഈ വർഷത്തെ തലയെടുപ്പോടെ മുന്നിൽ നിൽക്കുന്ന സിനിമ. സോളോ, മൈ റേറ്റിംഗ് ഈസ് 3.5/5. വെള്ളം ചേർക്കാതെ നേരെ ചുവേ പറഞ്ഞു പോയ വ്യക്തിരഹിതമായ ആശയവും അവതരണവും. മാറുന്ന മലയാള സിനിമയുടെ അതിശയിപ്പിച്ച മാറ്റമാണ് കേരള കഫയ്ക്കും ഡി കമ്പനിക്കും അഞ്ചു സുന്ദരികൾക്കും ശേഷമെത്തിയ ഈ ആന്തോളജി ചിത്രം. ഉൾക്കാമ്പുള്ള സിനിമാ സമാഹാരം. കാറ്റ്, 3/5. ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും മികച്ച വേഷവും പ്രകടനവും പൂർണ്ണമായും ഒരു സംവിധായകന്റെ ക്രാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അരുൺകുമാർ അരവിന്ദ് ചിത്രം. വർണ്ണത്തിൽ ആശങ്ക, മൈ റേറ്റിംഗ് ഈസ് 4/5. ഒറ്റ വാക്കിൽ ഒരു അടിപൊളി പടം. ആദ്യമധ്യാനം ഇത്രയും എൻകറേജിംഗ് ആയി കണ്ടുതീർത്ത സിനിമകൾ വിരളമാണ്. സുരാജിന് ലഭിച്ച മികവാർന്ന വേഷങ്ങളിൽ ഒന്നാണ് ദയാനന്ദൻ എന്ന കോമൺ മാൻ കഥാപാത്രം. സുരാജ് വളരെ സിമ്പിളായി പൊളിച്ചൊടുക്കി ആ റോൾ. വളരെ ശ്രദ്ധാലുവായ പ്രതീക്ഷകൾ നൽകുന്ന സംവിധായകൻ തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതൻ. ഒരു പിഴവും പ്രകടമാകാതെ അവതരണ മികവ്. മേൽപ്പറഞ്ഞവയിൽ അങ്കമാലിയും തൊണ്ടിമുതലും മാത്രമാണ് എന്റെ അറിവിൽ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഒരുപാട് ദൂരം പിന്നിട്ടത്. ഇതര ചിത്രങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് എന്റെ അറിവിൽ തോന്നുന്നില്ല. അതിൽ കാറ്റെന്ന ചിത്രത്തിന്റെ അവസ്ഥയാണ് പരിതാപകരം. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്, നിങ്ങളുടേതും പറയാം. ഈ വർഷത്തെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇറങ്ങാതിരിക്കുന്ന സിനിമകളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.